ഏറാമത്ത് നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു, അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അത്തരക്കാരും കൂടി ഈ ഇത്രയും സിനിമയിൽ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും? നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, അത് പുറത്തു വരട്ടെ. പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. വേണ്ട, അവർ ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട, അത് ആരാണെന്ന് പുറത്ത് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ, അതിന് സംഘടന തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഞെട്ടലുണ്ടാക്കി നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കും അറിയാം, ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, ഇല്ല എന്ന് തന്നെ പറയാം. പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ സിനിമ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്, ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാവണം, അങ്ങനെയല്ലേ വേണ്ടത്? പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്താണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. സോണിയ പറയുന്നു, എന്ന് മാത്രം ഷമ്മി പറയുന്നു സഹോദരിക്കുണ്ടായ അനുഭവത്തിൽ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു. അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂലും പരാതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കാം. എനിക്ക് ആ കുട്ടിയോട് ബഹുമാനം തോന്നിയത്